ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഡോർ പോട്ട്സ് ആണ്, ഇൻഡോർ പ്ലാന്റ് പോട്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പിൽ ഇതുപോലെ രണ്ട് ഐസ്ക്രീം കപ്പ് എടുത്തിട്ട് ചെയ്യുന്നൊരു പോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് കുറച്ച് വൈറ്റ് സിമെൻ്റ് ആണ്. ഈ വൈറ്റ് സിമെൻറ്റിൻ്റെ ഈ പാക്കിന് 30 rupees ആണ്. പിന്നെ ഒരു ഓയിൽ എടുത്തിട്ട് നമുക്ക് ഈ രണ്ട് പോട്ടും ഒന്ന് ഇങ്ങനെ തൂവിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തത് കുക്കിംഗ് ഓയിലാണ്, യൂസ് ചെയ്യാതെ വെച്ച ഒരു ഓയിലാണ്, കുറച്ച് പഴയതാണ്. ഉള്ളിൽ ഇങ്ങനെ തടവിക്കൊടുത്തു, ഈ ചെറിയ പോട്ടിൻ്റെ താഴെയും തടവിക്കൊടുത്തു. ഇത് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള മോൾഡാണ്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇടാൻ മറക്കരുത്, വൈറ്റ് സിമെൻ്റ് ആണ്, ചെറുതായിട്ട് പൊള്ളലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മിക്സ്ചർ ആയതിനു ശേഷം നമുക്ക് ഈ ചെറിയ പാത്രത്തിൻ്റെ താഴെ ഒരു തെർമോക്കോൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. അതിനുശേഷം വലിയ പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ്ചർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയ പാത്രത്തിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട്, ഇപ്പം ഞാൻ വെള്ളമാണ് എടുത്ത്, ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കാം. അപ്പോൾ താഴെ ആ തെർമോക്കോൾ ഉള്ളത് കാരണം ഈ രണ്ട് പാത്രങ്ങളും പരസ്പരം ടച്ച് ചെയ്യില്ല, അവിടെ ഒരു ഗ്യാപ്പ്, ഈക്വൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചട്ടിക്ക് എത്ര ഹൈറ്റ് വേണോ, താഴെ എത്ര കട്ടി വേണോ, അതിനനുസരിച്ച് ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ അടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഉള്ളിൽ നമുക്ക് വെള്ളമോ മണ്ണോ എന്ത് വേണമെങ്കിലും നിറച്ച് വെക്കാം. ഇതിങ്ങനെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ചും കൂടെ ഈ വൈറ്റ് സിമെൻറ്റ് മിക്സ്ചർ ആവശ്യമുണ്ട്, അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 24 hours ഇതിനെ നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് നല്ല ഒരു യൂണിഫോം ഷേപ്പ് കിട്ടാനാണ്. ഇപ്പോൾ 24 hours കഴിഞ്ഞു, നമുക്ക് ഉള്ളിലുള്ളത് ഇങ്ങനെ അടർത്തിയെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളത്തിന് പകരം കുറച്ച് മണ്ണായിരുന്നു കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നത്. ഇനി നമുക്ക് ഈ പുറമേ ഉള്ള പാത്രം എടുക്കാൻ വേണ്ടി, ഇത് നല്ല ചൂടുള്ള വെള്ളമാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഇത് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ആ പാത്രം നമ്മുടെ വൈറ്റ് സിമെൻറ്റിൽ നിന്ന് വിട്ടുപോരും. ഇപ്പോൾ നല്ല ഷേപ്പായിട്ടുണ്ട്, ബബിൾസോ ഗ്യാപ്പോ ഒന്നുമില്ല, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച്, ആ മുകളിലുള്ള പോർഷനിൽ കുറച്ചൊരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ ഒരു വൈറ്റ് സിമെൻ്റ് തന്നെ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി എവിടെയെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ച് കളയാം. പക്ഷേ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നമ്മളിങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല ഷേപ്പിൽ തന്നെ വരും. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിനെ ഒരു 2-3 coats വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്യാണ്. ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് അതിൻ്റെ മുകളിൽ വരച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ക്ലേ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഫെവിക്രിലിൻ്റെ മോൾഡഡ് ക്ലേ ആണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ഇങ്ങനെ 2 packets ആയിട്ടാണ് വരുന്നത്. അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലവർ, ഹാഫ് ഫ്ലവറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഷേപ്പ്, ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ക്ലേ ഇങ്ങനെ വെച്ചതിന് ശേഷം പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആ പേപ്പറിൻ്റെ ഷേപ്പിൽ ക്ലേ ആക്കിയതിന് ശേഷം റിമൂവ് ചെയ്ത് കൊടുത്താൽ എല്ലാ പെറ്റൽസും ഒരേ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പെറ്റൽസും ഒരേ സൈസിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ഷേപ്പ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ ഷേപ്പിൽ വരും. അപ്പോൾ ഇവിടെ ഞാനൊരു ഫ്ലവർ പോലെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പെറ്റൽസ് ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും പോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുകയുള്ളൂല്ലോ, അപ്പോൾ ഒരു സൈഡിലേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്തു, പിന്നെ ആ പെറ്റൽസിൻ്റെ ഇടയ്ക്ക് വേറൊരു പെറ്റലും കൂടെ കൊടുക്കുന്നു, എന്നിട്ട് ഈ പെറ്റൽസൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്ത്, ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫെവിക്കോളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ യൂസ് ചെയ്ത പെയിൻറ് പേൾ കളറാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ മുകളിലുള്ള പോർഷന് ഒരു കട്ട് പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ആ ഷേപ്പ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും കൂടെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലേ കാണില്ല. അപ്പോൾ അതിൻ്റെ ആ മുകളിലുള്ള പോർഷനിൽ ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് കാരണം വന്നതാണ്, കുറച്ച് കൂടിപ്പോയി, നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഈ മിക്സ് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് വന്നത്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞു, ഇനി ഈ ഫ്ലവേഴ്സിൽ കുറച്ചിങ്ങനെ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു നീഡിലെടുത്ത്, ഇത് ഞാൻ റിബൺ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ഒരു നീഡിലാണ്, അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഇതുപോലെ ലൈൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ഈ ഫ്ലവേഴ്സും പേൾ പെയിൻറ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലൂ കളർ ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്, വൈറ്റിൽ ബ്ലൂ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടിരുന്നു, ഈ ഒരു പോട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ 24 hours കഴിഞ്ഞ് ആ മോൾഡിൽ നിന്ന് വിടർത്തിയെടുത്തതിന് ശേഷം അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, ഒരു ഹോൾ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു നല്ലൊരു കട്ടി കിട്ടാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്യുന്നത് ബ്ലൂവും വൈറ്റും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ ഈ പെറ്റലിൻ്റെ താഴെയുള്ള പോർഷൻ ബ്ലൂവും മുകളിലുള്ള പോർഷൻ വൈറ്റും, ആ ഒരു ഷെയ്ഡിങ് പോലെയാണ്, നല്ല ഷെയ്ഡിങ് ഒന്നുമല്ല, ആ ഒരു രൂപത്തിലാണ് പെയിൻറ് ചെയ്യുന്നത്. എല്ലാ പെറ്റൽസും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് ഒരു ലൈറ്റ് ബ്ലൂ വരുന്ന രൂപത്തിൽ വൈറ്റ് ഇങ്ങനെ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് മോൾഡ് വെച്ചിട്ടും ഉണ്ടാക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഏത് ഷേപ്പിലുള്ള ബോട്ടിൽസോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ് പോട്ട്സ് തന്നെ മതി. പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഈ വൈറ്റ് സിമെൻറ്റിന് പകരം സാധാരണ സിമെൻറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോട്ട് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 10 rupees വൈറ്റ് സിമെൻറ്റാണ് ആവശ്യമായിട്ട് വന്നത്. ഞാൻ വാങ്ങിച്ചത് 30 rupees ആയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ പ്ലാന്റ്സ് വെക്കാം. നമ്മുടെ സാധാരണ ബോട്ടിലിനേക്കാളും നല്ല ഭംഗിയാണ്. ഇനി വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ വൈറ്റ് സിമെൻറ്റും കുറച്ച് ഫെവിക്കോളും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. വെള്ളവും വൈറ്റ് സിമെൻറ്റും ഫെവിക്കോളും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തു. ഇനി അതിൻ്റെ താഴെയുള്ള പോർഷനിൽ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണ ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് വേറൊരു പോട്ടാണ്. പിന്നെ നമുക്കിതുപോലെയുള്ളൊരു തുണി എടുക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള തുണി എടുക്കണം, വളരെ നേരിയത് എടുക്കരുത്. ഇത് നമ്മുടെ വാഷ് ടവലൊക്കെ കേടായാലുള്ള ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പെർഫെക്റ്റാണ് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ തുണി നന്നായിട്ട് ഈ മിക്സ്ചറിൽ മുക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇവിടെ ഇങ്ങനെയൊന്ന് വിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് താഴെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കാരണം ഒരു റെഗുലർ സിലിണ്ടറിക്കൽ ഒരു ചട്ടിയുടെ ഷേപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ താഴെ തൂങ്ങിക്കിടക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സാധാരണ ഒരു ചട്ടിയുടെ ഷേപ്പാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഒരു നൂല് വെച്ചിട്ടൊന്ന് അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ ഈ ഒരു പോർഷനിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണിയും കൂടെ എടുത്തിട്ട് ആ മുകളിലുള്ള പോർഷനിൽ ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുത്ത് പിന്നെ ഇതിൻ്റെ താഴേക്ക് കുറച്ചും കൂടെ വൈറ്റ് സിമെൻറ്റ് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് മുകളിലൊരു തുണി ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചും ചെയ്യാം. ഗ്ലാസിൻ്റെ പുറകിൽ ഇങ്ങനെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ഒരു തുണിയെടുത്ത് ഇങ്ങനെ വിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്തൊന്നും കൊടുക്കുന്നില്ല, ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വടിയുടെയൊക്കെ മുകളിൽ ഇതിനെ ഇതുപോലെ തന്നെ വെക്കാം. ഇതേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തനെ വെക്കണം. അപ്പോൾ അത് നമുക്കൊരു വടിയോ അങ്ങനെ എന്തെങ്കിലും കമ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെക്കാം. 24 hours ഉണക്കിയെടുക്കാം. 24 hours കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഗ്ലാസ് പെട്ടെന്ന് മൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ബേസിക് കോട്ട് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നന്നായിട്ട് പെയിൻറ് ആവശ്യമുണ്ട്. ഈ ഒരു അബ്സോർബ് ചെയ്യുന്നൊരു മെറ്റീരിയൽ ആയ കാരണം കുറേ പെയിൻറ് ആവശ്യമുണ്ട്. ഈ ഒരു പോട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ബോട്ടിൽ പെയിൻറ് ആവശ്യമായി വന്നു. ഇനി നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെയുള്ള ഗ്ലിറ്റേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രമാണ് ആ ഗ്ലിറ്റേഴ്സ് കൊടുക്കുന്നത്. കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ ആ ടോപ്പ് പോർഷനിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് എനിക്ക് 10 rupees ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടിയ ഒരു സ്റ്റാറിൻ്റെ ടൈപ്പുള്ള ഗ്ലിറ്റേഴ്സാണ്. കുറച്ച് വലുതാണ്, പൊടിയായിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു 3-4 കളർ മിക്സ് ചെയ്തെടുത്തതാണ്. ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ വരുന്ന രൂപത്തിൽ അതിൻ്റെ എഡ്ജിലേക്ക് കുറച്ച് തിക്കായിട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് ഈ ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം, നന്നായിട്ട് അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങി വന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പോട്ടാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ആ ക്ലോത്തിൻ്റെ ആ ഒരു പോട്ട് റെഡ് കളറാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഗ്ലിറ്ററിന് പകരം കുറച്ച് ബീഡ്സൊക്കെയാണ്. അപ്പോൾ ഞാൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എനിക്ക് ബാക്കിയായിട്ട്
മിക്സായിപ്പോയ കുറച്ച് ബീഡ്സും സ്റ്റോൺസ് സീക്വൻസും ഒക്കെ കൂടിയുള്ളതാണ്. അതിനെ ഞാൻ ഇതേപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യാതെ താഴെയുള്ള പോർഷനിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ചെയ്തു കൊടുത്തതാണ് ഈ പോട്ട്. എല്ലാം നന്നായിട്ട് ഉണങ്ങിയെടുത്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ഒരു കോർണറിലുള്ള ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആൻറ്റീക്ക് ലുക്കിൽ ബലൂൺ ഉപയോഗിച്ച് ചെയ്തതാണ്. ബാക്കിയുള്ളതിനെല്ലാം ഇതിനൊരു ഈ പോട്ടിനൊരു 10 രൂപയ്ക്കേ ചിലവാവുള്ളൂ, മറ്റ് 2 പോട്ടിനും അതിനും കുറവേ ആവുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.